ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിന്റെ സുഖം ബിക്കോസ് ഇത് ഡെഫിനിഷൻസിന് പുറത്താണ് ഈ ഡെഫിനിഷൻ എന്ന് പറഞ്ഞ ഒരു പെട്ടി ഉണ്ടാക്കിട്ട് ആ പെട്ടിക്ക് അകത്തിരിക്കണം റിലിജസ് അഗ്നോസ്റ്റിക് ഇത് അത് ഒരു പെട്ടിയിലും പെടാത്ത ഒരാളാണ് ഫ്രീ ഐ എം ഫ്രീ ഐ ഡോ പെട്ടി ടു സിറ്റ് ഇൻ സൈഡ് അതിന്റെ അത് ആ പെട്ടികൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള പോക്കാണ് സ്പിരിച്വാലിറ്റി നമ്മൾക്ക് ഒരു പ്രോഗ്രസീവ്നെസ് ഉണ്ടാവും അതായത് ഇപ്പൊ നമ്മള് ഡെമോക്രാറ്റിക് ായിട്ട് ഒരു സൊസൈറ്റി നിർമ്മിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക എന്നിട്ട് നമ്മൾ തന്നെ സ്വയം വിമലീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കും അപ്പം ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനെ കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ ദുഃഖം അകറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്ന് കരുതിയിട്ട് നമ്മളിതിനെ പ്രോഗ്രസീവായിട്ട് എല്ലാവർക്കും സ്വീകാര്യമായത് സ്വീകാര്യമായത് എന്നാൽ മറ്റുള്ളവരെ ഹാംഫുൾ ആക്കാത്തത് എന്ന് പറയുന്ന ഒരു വിഷൻ വെച്ചിട്ടായിരിക്കും നമ്മളൊക്കെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അപ്പൊ ലെന ഉദ്ദേശിക്കുന്നത് എല്ലാവരും അതല്ലോ ചെയ്യുന്നത് അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ് നിങ്ങൾ ഈ നമ്മൾ നമ്മൾ എന്ന് പറയുമ്പോൾ യു ആർ ആക്ച്വലി എക്സ്പ്രസിങ് യുവർ കാഴ്ചപ്പാട് നിങ്ങളുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണത് എല്ലാവരും അതല്ല ചെയ്യുന്നത് അല്ല അങ്ങനെയാണ് നമ്മൾ ഇപ്പോ ഒരു അല്ല ഈ തിരിച്ചറിവ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അതായത് ഇപ്പൊ പറഞ്ഞ ആ ഡെമോക്രാറ്റിക് വ്യൂ ഓഫ് ലൈഫ് നമ്മൾ നന്നായിട്ട് ജീവിക്കണം എന്ന മറ്റുള്ളവർക്ക് ദ്രോഹം ഇല്ലാത്ത രീതിയിൽ അതെല്ലാവരുടെ കാഴ്ചപ്പാട് ഈ തിരിച്ചറിവ് തന്നെയാണ് ഫസ്റ്റ് ഓ ഇത് എന്റെ കാഴ്ചപ്പാടാണ് അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് മാത്രമാണ് പക്ഷെ നിങ്ങളുടെ ഈ കാഴ്ചപ്പാടിനെ വന്നിട്ട് അതിനെ കല്ലെറിയാനോ അതിനെ തീ വെക്കാനോ ഒക്കെ ബാക്കിയുള്ളവർക്ക് അവകാശമുണ്ട് അവര് വെക്കും ചിലപ്പോ പക്ഷെ അതിൽ നിങ്ങൾ ബോധവടം അല്ലാണ്ടാവുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി ഞാൻ വന്ന് പെട്ടെന്ന് ഞാൻ രക്ഷപ്പെടട്ടെ ശരി ഞാനും ഈ വണ് വന്ന് പെട്ടടുത്തുനിന്ന് ഞാനും രക്ഷപ്പെടട്ടെ ഇനി അടുത്തു വരാൻ പോകുന്ന പടങ്ങൾ ഏതൊക്കെയാണെന്ന് ഓഗസ്റ്റ് നാലാം തീയതി ഓളമാണ് ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ ഫിലിമാണ് ത്രില്ലറാണ് ത്രില്ലേർ ജോണറാണ് അപ്പം അത് കഴിഞ്ഞിറങ്ങാൻ ഇനിയും കുറെ നല്ല പടങ്ങളുണ്ട് ഓരോന്ന് ഓരോന്നും ഇറങ്ങുന്നതെന്നുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞ് പല സ്റ്റേജസ് ഓഫ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ നിൽക്കുന്ന കുറേ നല്ല പടങ്ങൾ ഇനി ഇറങ്ങാനുണ്ട് ബാൻഡ്ര ആബേൽ ഒരുപാട് പടങ്ങളുണ്ട് ആക്ച്വലി അറ്റ്ലീസ്റ്റ് ഫൈവ് ഓർ സിക്സ് മൂവീസ് ആർ റെഡി ഇറങ്ങാനായിട്ട് ഓളം ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ ആയതുകൊണ്ട് ഈ ഈ സെയിം ആർട്ടിക്കൽ ട്വന്റി വണ് പ്രശ്നങ്ങളില്ല അത് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടാൽ പടം നന്നായിട്ട് പോവും ഇതാണ് ഇമ്മീഡിയറ്റ്ലി ഇറങ്ങാനുള്ളത് പിന്നെ നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റ് ഈ വരുന്ന ഓഗസ്റ്റിൽ ബുക്ക് ഇറങ്ങും ഇപ്പം എഴുതിയിട്ടുള്ള ബുക്ക് ഇറങ്ങുന്നുണ്ടാകും ഇതാണ് ഇമ്മീഡിയറ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ബുക്ക് ഇറങ്ങുമ്പോ നമുക്ക് കുറച്ച് കൂടുതൽ ലെനയെ മനസ്സിലാവുമായിരിക്കും ഞാനും തിരയുന്നുണ്ടായിരുന്നു എവിടെയാണ് ലെനയെ മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷെ ഫിലോസഫി ആയതുകൊണ്ട് തന്നെ വഴുതി വഴുതി പോകുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ആക്ച്വലി ഞാൻ വളരെ സ്ട്രേറ്റ് ആയിട്ടാണ് പറയുന്നത് ഭയങ്കര ബ്ലണ്ട് ബ്ലണ്ടായിട്ടാണ് പറയുന്നത് പക്ഷേ ഞാനത് കൂടുതൽ ഡെപ്തിലേക്ക് പോയി പറയാത്തത് നമ്മൾ ഈ കണ്ടോ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ബോർ അതെ